നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് സാരി ചുരിദാർ സെറ്റ് ഇസബല്ലയുടെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. സാരി മോഡേൺ സിൽക്കിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞാൻ ടൈപ്പ് സാരി കാണിച്ചായിരുന്നു. അതിന്റെ വെയ്സ്റ്റ് ഓഫ് ഒന്നും ഒത്തിരി പേര് അത് ഇപ്പോഴും എന്നാ വരുന്നേന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ഫംഗ്ഷൻ വെയർ സാരി ഞാൻ പറയുന്നില്ല, ഒരു സെമി ലിനൻ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ്. ഫ്ലോറൽ പ്രിന്റ് ഫംഗ്ഷൻ വെയർ സാരിന്ന് ഞാൻ പറയുന്നില്ലെന്നല്ല പറഞ്ഞു, പറയുന്നു എനിക്കെന്നാ പറഞ്ഞു മുഴുവൻ മാറിപ്പോ. സെമി ലിനൻ പറഞ്ഞാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് എനിക്ക് മെറ്റീരിയൽ പറഞ്ഞു തരാൻ ആ ഒരു അറിവേ ഉള്ളൂ. സത്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഭംഗി തോന്നുന്ന നല്ല ഒരു സ്റ്റഫിന് നല്ലൊരു ഫീലുള്ള സ്റ്റാൻഡേർഡ് ഫീല് തോന്നുന്ന ഒരു മെറ്റീരിയൽ. ഇങ്ങനെ ഒരു ബോർഡർ വരും, മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ഇതിനെന്താ പറയുന്നത് കലങ്കാരി മുന്താണി ഈ പ്രിന്റ് കലങ്കാരിയാന്ന് തോന്നുന്നു. കലങ്കാരി പ്രിന്റ് ഓ തോന്നുന്നു. അതെന്നറിയോ, എൻ്റെ ചാനൽ അടിച്ചു പോയി. സത്യം ഞാൻ പറയാം, എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടേ കളറ് കിട്ടുന്നില്ല, പറയാൻ വരുന്നത് കിട്ടുന്നില്ല, വെപ്രാളോ ഏതാണ്ടൊക്കെ കൂടിയിട്ടേ ഒത്തിരി പരിപാടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളും അതും പറയണ്ടോ. ബ്ലൗസ് കാണിച്ചു തരാവേ. ആരോഗ്യ പ്രശ്നമെന്ന് ഞാൻ പറയുമ്പം എന്നോട് പലരും പറയും, എങ്ങനെ പറയരുതെന്ന്. എന്തോന്നാ നീ പറഞ്ഞാല് ഓടിച്ചാടി നടക്കുന്നില്ലേ, അതല്ലേ വലിയ കാര്യം, അതല്ലേ നമ്മള് കാണുന്നത്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ദൈവമേ നീ എന്നെ അത്ര എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഓടിച്ചാടി ഇത്രയും കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയാക്കുന്നുണ്ടല്ലോ എന്റെ തമ്പുരാൻ. ഒരായിരം ഒരുകൂടി നന്ദി, അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് മുന്താണി, നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് ഇതിന്റെ സ്റ്റഫിനെ ഒരു നല്ലൊരു എന്നാ പറയുന്നത് നല്ലൊരു വൃത്തിയുണ്ട്. ഇച്ചിരി വിലയുള്ള സാരിയുടെ ഒരു ഇതിന്റെ വില സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അയ്യോ ഇത്ര വിലയുള്ളൂ, 799 രൂപയുള്ളൂ. പക്ഷെ നല്ല വിലയുള്ള സാരിയുടെ ഒരു സ്റ്റഫ് പോലെ തോന്നിക്കും. സാരി ഫോളും കൂടെ വെച്ചിട്ട് ഉടുക്കണേ, അപ്പൊ നല്ലതായിരിക്കും. ഇതാണ് ബ്ലൗസ്, കയ്യലി ഒരു ബോർഡർ വരുന്നു. എനിക്ക് ഓണസാരിയൊക്കെ ആയിട്ട് കൊടുക്കാം, അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അവനൊക്കെ എടുക്കാം. അമ്മമാർക്കൊന്നല്ല, ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനെടുക്കാം. എന്നു പറയട്ടെ, വലിയ റേറ്റ് ഇല്ലാതാനും പക്ഷെ കണ്ടാൽ നല്ല റേറ്റ് തോന്നിക്കുന്ന ഒരു ഒട്ടും കൊടുത്തത് മോശമായി പോയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാവർക്കും ഒക്കെ ചില വീടുകളിലൊക്കെ എല്ലാവർക്കും അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ പോകുന്ന ഒത്തിരി കാലം ഓണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും എടുക്കട്ടെ. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ കൊള്ളുകയും ചെയ്യും, കുറഞ്ഞു പോയെന്ന് നമുക്കൊരു വിഷമം തോന്നുകയും ചെയ്യേണ്ട. ഇത് നല്ലതാണ്, വിലക്കുറഞ്ഞതാണെങ്കിലും വിലക്കുറവാന്ന് പറഞ്ഞാലും നല്ലതാണിത്. ഇത് കിട്ടുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, പീച്ചും പൗഡർ ബ്ലൂ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഉണ്ടോ, വണ്ണം പിടിക്കുന്നോ? ഇത് ബ്ലൗസ് ഞാൻ വേറെ കളർ തന്നെ തപ്പുന്നേ, അതുകൊണ്ട് അതിനങ്ങനെ പോയേ. മറ്റേന്റെ ഒക്കെ വേറൊരു ചെറിയ പൂക്കൾ പോലെ അല്ലേ ഇതിന്റെ. അത് അത് ഓർത്തിട്ടോ, ഇനി ഞാൻ കണ്ടായിരുന്നു. നീ ഇവിടുത്തെ ഇവിടെ മുടക്കാതെ ഇരുന്നു. പിന്നെ അത് ആ മോഡല് തീർന്നു. ഇത് നമ്മളുടെ സെമി ടെസർ വരുന്ന നല്ലൊരു സാരി. ഈ സാരി എല്ലാവർക്കും ഓർമ്മ കാണും. നല്ല പണ്ട് തൊട്ടേന്നല്ല കുറേ കാലം മുന്നേ ഞങ്ങളുടെ ഹിറ്റായിട്ടുള്ളൊരു സാരി, ഇസബല്ലയുടെ ഹിറ്റായിട്ടുള്ളൊരു സാരി. എന്തോരം പേര് വാങ്ങിച്ചിട്ടുണ്ടോ, എന്തോരം റീസ്റ്റോക്ക് വരുത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഓണം ആയിക്കൊണ്ട് ഇത് കൊണ്ടുവരാത്തേ ഒത്തിരി പേര് ചോദിച്ചു അന്ന് കൊണ്ടുവന്ന ആ സാരി എന്ന് പറഞ്ഞ്. ഈ കാണുന്നതില്ലേ, ഈ കാണുന്നതെല്ലാം നമ്മൾ ഓർക്കും പ്രിന്റാണ്, പക്ഷെ അത് വീവിങ് ആണ്. വീവ് ചെയ്തിരിക്കുക, അതാണ് അതിന്റെ ഇത് പോകത്തില്ല. ഇത് ഈ കണ്ടാൽ നമ്മൾ തോർക്കും പ്രിന്റ് ആണ് അല്ലെങ്കിൽ ഡിസൈനും പെയിന്റ് ആണ് അങ്ങനെയൊക്കെ തോന്നും. അതൊന്നും അല്ല, നല്ല സ്റ്റാൻഡേർഡ് സാരി. ഇതാണ് അതിന്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഒരു ചെറിയ ഒരു ഗോൾഡൻ സെറി പോലെ പോകുന്നുണ്ട് വീതിക്ക്. അത് നല്ല ഒട്ടനോട്ടത്തിൽ കാണത്തില്ല, പക്ഷെ കാണാം. അതൊരു ഭംഗിയാണ്. അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ബ്ലൗസ് ആണ്, ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ്. കേട്ടോ, ഇങ്ങനെ വരും
ഓർമ്മയുണ്ടായിരിക്കും, പണ്ടോട്ടെ വീഡിയോ കാണുന്നവർക്ക് ഇത് ഓർമ്മ കാണും. മേടിച്ചവരാളും ധാരാളം കാണും. ഇതിന്റെ 5 കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം വന്നതാ, എല്ലാ കളറും വന്നതാ, പക്ഷെ തീർന്നുപോയി. പീച്ച് എന്തൊക്കെയോ കളറാണ്, ഇതിപ്പോ പിങ്ക് ആട്ടോ, ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നു ഇതിന്റെ. ഇനി നമ്മളുടെ മൊഡാള്, മൊഡാള് എന്ന് പറയുമ്പോൾ ഇത് പ്യുർ മൊഡാളാണ്, സെമി മൊഡാള്. പ്യുർ മൊഡാൾ എന്ന് പറഞ്ഞാല് 80% മൊഡാള്, അങ്ങനെ കണക്കാക്കണം. പ്യുർ 100% പ്യുർ മൊഡാള് ഈ റേറ്റിൽ ഒരിടത്തും കിട്ടത്തില്ല, 80% മൊഡാളാണ് ഇത്. എന്നാ പറയുന്നത്, മഷ്റൂം സിൽക്ക് മിക്സ് ആയിട്ടുള്ളതല്ല, ശരിക്കും മൊഡാള് തന്നെയാണ്. പിന്നെ ഇത് ഇത് കൂട്ട് സാരി എടുത്ത് ഒത്തിരി പേരുണ്ട്. ഇത് പിന്നെ വന്നു എന്നും പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് കാര്യം കുറച്ച് ദിവസമായത്, എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് കാണിക്കുന്നുള്ളൂ. ഇതാണ് മുന്താണി വരുന്നത്, എനിക്ക് രണ്ടും കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വേണം മുന്താണി. ഇത് വരും ബ്ലൗസ്, പ്യുർ മൊഡാൾ വരുമ്പോൾ 4000 എബോവ് പോവും റേറ്റ്. പ്യുർ മൊഡാൾ 100% മൊഡാള്, ഇത് 80-90% മൊഡാളിനെ ഞാൻ പറയുള്ളൂ, അത്രയ്ക്ക് നല്ല സ്റ്റഫും അത്ര കാലം കുറവുണ്ട്. ആ മൊഡാളിന്റെ ആ ഗ്ലോയും ആ സ്റ്റഫും ആണല്ലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ കനക്കുറവ്, മഷ്റൂം ആവുമ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ആയിരിക്കും. ഇതിന് ആ വെയിറ്റ് ഇല്ല, എന്തുവേണമെങ്കിൽ കൂടെ കൂട്ടി കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ബാന്തിനി പ്രിന്റ്, ബാന്തിനി പ്രിന്റിന്റെ അതിപ്പോ വന്നിട്ട് വാടാമല്ല ഷെയ്ഡായിരുന്നു, ഇത് വയലറ്റ് ഷെയ്ഡ്. എന്താണെങ്കിൽ കൂടെ കൂട്ടി കാണിക്കാതിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. ഇതാണ് മുന്താണി. ഇത് വരും ബ്ലൗസ്, ബ്ലൗസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു. 1.5 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ബോർഡറും ഉണ്ട് ബ്ലൗസിന്, വേണമെങ്കിൽ വെക്കാം വേണ്ടെങ്കിൽ വെക്കാം. നല്ല ഒതുങ്ങിയിരിക്കും, ബോഡിയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല സുഖമാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. യെല്ലോ മസ്റ്റാർഡ് യെല്ലോ, ഇതെല്ലാം ബാന്തിനി പ്രിന്റ് അല്ലാത്തതുണ്ട് കേട്ടോ. എല്ലാവർക്കും കളറ് തോന്നുന്ന കളറുകളാ എല്ലാം, ഇതൊക്കെ ഉണ്ട്. ഏത് ടോണിലുള്ളവർക്കും പറ്റും, കളർ ഉള്ളവർക്ക് ഒന്നും കൂടെ കളർ തോന്നും. അയ്യോ, കളർ ഇല്ലാത്തവർ കുറഞ്ഞ ഇല്ലാത്തവർന്ന് ഒരു ഇതില്ല, കുറഞ്ഞവർക്ക് കളർ ഒട്ടും കുറയ്ക്കില്ല. നല്ല റെഡ് ചില്ലി റെഡ്, എന്ന രസമല്ലേ. എനിക്ക് ചുരിദാർ വയ്ക്കുന്നുണ്ട്, ബാന്തിനി പ്രിന്റിന്റെ ഒരു മോഡൽ മാറി കണ്ടോ. ഇനി ഇരിക്കുവേ, ഇങ്ങനെ ബോർഡറുണ്ട്, നല്ല കളറല്ലേ. ഓ, കല്യാണം അങ്ങനെ ഫംഗ്ഷനുകൾക്കൊക്കെ പോകാൻ സൂപ്പർ ആട്ടോ, നല്ല ഇതായിട്ട് നിൽക്കും. ഇത് മുന്താണിയെ, ബ്ലൗസ് മറ്റേതുപോലെ തന്നെ. ഇതാണ് ബ്ലൗസ്, നല്ലൊരു ചില്ലി റെഡാണ് കേട്ടോ, മെറൂണിഷ് റെഡല്ല, ചില്ലി റെഡ്, നല്ല റെഡാണ്. കളർ കളർഫുള്ളായിട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കളറാണ് എല്ലാത്തിനും, കളർ ഒത്തിരി കളറുള്ളതിന് അതിൻ്റെ. അയ്യോ, ബാന്തിനി ഒന്നിച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ഇടയ്ക്ക് കയറി വേറൊരു സാധനം ഇരുന്നു. നമ്പർ ഇട്ട് വെച്ചേക്കുന്നതായിരിക്കും അല്ലേ. എന്നാന്ന് പറയട്ടെ, ഞാൻ പറയാൻ വന്നായിരുന്നു, മുന്താണിയല്ലേ, ഇത് മുന്താണിയല്ലേ, ഇൻഡിഗോ. ഇൻഡിഗോ ഒക്കെ നേരത്തെ വന്നിട്ടുള്ള കേട്ടോ, നേരത്തെ. അയ്യോ, ഇൻഡിഗോ ഒക്കെ എന്തോരം പേർക്ക് ഇഷ്ടമായിരുന്നു എന്നറിയാവോ. ഇൻഡിഗോ കളറിന് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇതല്ലേ. ഇത് ഡ്രൈ വാഷ് ആവുള്ളൂ കേട്ടോ, അല്ലാതെ അതല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്താൽ മതി, ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ചെയ്താൽ മതി, അതേ ഞാൻ പറയുന്നുള്ളൂ. വേറെ സ്വന്തമായിട്ട് അത്ര കോൺഫിഡൻറ്റായിട്ടുള്ളവര് എന്താണെങ്കിൽ ചെയ്തോ, ഞാൻ പറഞ്ഞിട്ട് ചെയ്യരുത്. ഇതൊക്കെ എന്തിനാണ് ചാടിക്കറി വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടുത്തു കഴിഞ്ഞിട്ട് നല്ല തണലത്തിട്ട് ഉണക്കുക, സ്വന്തമായിട്ട് അയൺ ചെയ്യാതെ, അയൺ ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട് അയൺ ചെയ്യിക്കുക. നേവി ബ്ലൂ എന്നെ കളർന്നില്ല കേട്ടോ, ഉണ്ടോ എന്താണി ഉണ്ടോ. ഞാൻ എന്നാത്തിലെല്ലാം കൂടെ പിടിക്കും,
മുന്താണിയെ വരുമ്പോൾ ആ ബാന്ധിനി പ്രിന്റിന്റെ ഒരു ഇത് വരും. ഇതിന് വന്നിട്ട് ബോർഡറായിട്ടാണ് വരുന്നത് ബാന്ധിനി, എന്നിട്ട് സെൻറ്ററില് ചെറിയ ഇതും. ബ്ലൗസ് സെയിം, മുമ്പേ കാണിച്ച പോലെ തന്നെ സെയിം ഇതാ ബ്ലൗസ്. സ്റ്റഫ് നോക്കിയാൽ മതി, മോഡാൾ സാരി ഉടുക്കുന്ന ആ ഒരു സന്തോഷം, നമുക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ഉണ്ടാവുകയും ചെയ്യും. സിക്സ് ആണോ ഇത്? എന്നാണ് മറന്നോ? അടിപൊളി അജറക്കും ഇതും മുമ്പേ കണ്ട പോലെ തന്നെ ചില്ലി റെഡ് കേട്ടോ. ഇതൊരു ചെറിയ മഷ്റൂം മിക്സ് ഉണ്ട്, മുടാൾ തന്നെയാണ്, ചെറിയൊരു മഷ്റൂം മിക്സ് ഉണ്ട്. പക്ഷെ നല്ല അത് ഒരു മഷ്റൂം മിക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞിട്ടല്ല, എന്റെ ഒരു ഫീൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. ആ മുടാളിൽ നിന്ന് ഒരു ഒട്ടും മോശം സാധനമല്ല മഷ്റൂം സിൽക്ക് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിലയുള്ളതും അതോടൊപ്പം തന്നെ ഇതെല്ലാം ഉള്ളതുമാണ് മഷ്റൂം സിൽക്ക്. അതിന്റെ ഒരു ഫീൽ എനിക്ക് ചെറുതായിട്ട് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളു. ചുങ്കിടി ഇതും വന്നിട്ട് മുന്താണി ഇങ്ങനെ വരും, അജർക്ക് മുന്താണി ബോഡി തേങ്ങ കണ്ടോ, എന്നെ അടിപൊളിയായിരിക്കും. ഒന്ന് ഓർത്ത് വയ്ക്കും, നല്ല സാരി അല്ലേ. ഈ മുടാൾ സാരിയൊക്കെ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ട് നമുക്ക് ചുരിദാർ തയ്ക്കും. ഞാൻ ഇട്ടേക്കുന്നുണ്ടോ പ്യുവർ മുടാളാ ഇട്ടേക്കുന്ന ചുരിദാർ. നല്ല സുഖമാണ്, നല്ല രസമാണ്, നല്ല രസമല്ലേ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനം എന്റെ കടയ്ക്കകത്തോ. എനിക്ക് ഇക്കടെ ഒരു സാധനം ഒരു തോത്ത് വരെ അറിയാം, കാരണം ഞാനല്ലാതെ വേറൊരു പർച്ചേസ് മാനേജർ ഈ കടയ്ക്ക് ഇല്ലല്ലോ. അപ്പൊ അല്ലാത്ത സാധനം കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം അവയവം എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ പെമ്പിള്ളാരുടെ അടുത്ത് മാറ്റിയെടുക്കും നീ അവിടെ ഇവിടെ നോക്കിയൊക്കെയുള്ളൂ. അത് അവരുടെ സൗകര്യത്തിന് മാറ്റിവെക്കുന്ന, വേറെ ഒന്നുമില്ല. ഇത് അജറക്ക് പ്രിന്റ്, ഇത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായതാ കേട്ടോ. പക്ഷെ ഒത്തിരി പേർക്ക് ഇത് വേണമായിരുന്നു. ഇതിന്റെ ഇപ്പൊ നേവി ബ്ലൂ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, ഒത്തിരി കളറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നേവി ബ്ലൂ മാത്രമേ ഉള്ളൂ. നല്ല രസം അജറക്ക് പ്രിന്റെ. ഈ ഒരു ബ്ലൗ അതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ബ്ലൗസ് വരുമ്പോ ഒരു കോൺട്രാസ്റ്റ് ഫീലാ. ഇത് ബോഡിക്ക് ഇങ്ങനെയാണല്ലോ, അപ്പൊ ഭയങ്കര ഒരു എടുപ്പ് കിട്ടും ഉടുക്കുമ്പോഴേ. എന്താ ബ്ലൗസ് ഇത് വരും ബോഡി അഞ്ചറക്കിന്റെ ഇച്ചിരി വലിയ പ്രിന്റ്, ചെറിയ പ്രിന്റും വലിയ പ്രിന്റും വരുമല്ലോ. ഞാൻ കട്ട് ചെയ്തേനെ. ഇനി നമുക്ക് ഇസബല്ലയുടെ ഇത് പ്രീമിയം കളക്ഷൻസിൽ പെട്ട കുറച്ച് ചുരിദാർ സെറ്റാണേ. പ്രീമിയം കളക്ഷൻസ് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാലോ കുറച്ച് റേറ്റ് വരും, വലിയ റേറ്റ്, ഓവർ റേറ്റ് അല്ല. ഫങ്ഷൻ വെയർ ആയിരിക്കും മെയിൻലി ആയിട്ട് മോഡാൾ വരുന്നുണ്ട്. ഇതിപ്പോ ബനാറസി മസ്റ്റാർഡ് യെല്ലോടെ ഒരു ഷെയ്ഡ്, ഇത് ഷോളല്ലേ. ഞാൻ ഓർത്തു എന്താണ് ഞാൻ ഇത് വരും ടോപ്പ്. ഇതെല്ലാം വീവിംഗ് ആണ്, ഒന്നുപോലും പ്രിന്റ് അല്ല, വീവിംഗ് ആണ്, കുത്തിക്കൊള്ളുന്ന വീവിംഗ് അല്ല. ലൈനിങ് ഇട്ട് വേണം തയ്ക്കുന്നുണ്ടോ? നിലത്തുകൂടെയാണ് കിടക്കുന്നത്, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നില്ലേ. പൊക്കം ഉള്ളവർക്കോ കൊയ്യോ ആർക്കോ വേണേലും എടുക്കാം. അതിന്റെ ഏറ്റവും താഴത്തെ എൻഡ് പോർഷനിലെ ഡാം അയ്യോ ബാക്കിൽ ഈ വർക്കില്ല, ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആണ്. അപ്പൊ ഇത് കണ്ടോണം, ഇതിങ്ങനെ രണ്ട് പോർഷൻ ആയിട്ട് അടിച്ചു പിടിപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ ചെയ്തേക്കുന്നൊന്നുമല്ല, ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാനിത് പറഞ്ഞു തന്നെ തരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ ചിലതിന് അങ്ങനെ വരുമല്ലോ, അറിയാമല്ലോ. ചിലത് ഒറ്റ ഷീറ്റായിട്ട് വരും, അത് ഇനിയനൊക്കെ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ടോപ്പോ ബോട്ടം ഷോളോ എന്ന് പറയും ഒറ്റ ഷീറ്റായിട്ട് വരുന്ന പോലെ, അതായത് നീളത്തിൽ ഒരു 5.5 മീറ്റർ സാരി വരുന്ന പോലെയാണ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. അത് ടൈലേഴ്സും അവരത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. ഇതാണ് ആദ്യത്തെ കളർ. ഞാനിവിടെ കിടന്ന് ഡാൻസ് കളിച്ചു. ഇതിന്റെ ബോട്ടം വരുമ്പോ ഇങ്ങനെ വരും. സാൻഡോൺ ആണോന്ന് ചോദിച്ചാൽ സാൻഡോൺ അല്ല, ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ഷോൾ വന്നിട്ട് ഇതുണ്ടോ. ഷോളും ഈ പറഞ്ഞ പോലെ തന്നെയാ, നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാ. എന്തൊക്കെ ഷോള്, എന്റെ കൈ സൈഡിലത്തെ ആ ഒരു ഇതാണ്. നല്ല ഭംഗിയാ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ, നല്ല ഭംഗിയായിരിക്കും. എന്നാ പറയുന്നേ, ഒട്ടും ഹെവിയും അല്ല, പക്ഷെ ബനാറസി ആണ്, പ്യുവർ ബനാറസി. ഇനി അതിൻ്റെ അടുത്ത കളർ കാണിക്കാവേ. വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന്, അതൊക്കെ സെയിലായി പോയി. ഇതിപ്പോ ഒരു ഒനിയന്റെ ഒരു ഷെയ്ഡ് കേട്ടോ, അതിന്റെ അടിവശം കണ്ടോ, ഇതാണ് ഇങ്ങനെ ബോട്ടം. ഇത് വരും സിൽക്കി ആയിട്ടുള്ള ബോട്ടം,
ഷോൾ ഇതേണ്ടേ, ഇത് വരും ഷോൾ. മുമ്പേ കാണിച്ചത് തന്നെ കളർ വ്യത്യാസത്തില്, ഒരു കളറും കൂടി. ഇത് അതോനി അത് പാടാമില്ല അല്ലേ. ഇത് ഒനിയന്റെ ഒരു ഷെയ്ഡ്, നല്ല ഷെയ്ഡാണ്. ഇതിന് മൂന്നാലഞ്ച് കളർ ഉണ്ടായിരുന്നു, ഞാനിപ്പോ മൂന്ന് കളറേ കാണിക്കുന്നു, മൂന്ന് കളറേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഉള്ള കളറുകളെല്ലാം അടിപൊളി കളർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പേസ്റ്റൽ ചാർട്ട്. ഇപ്പൊ വാടാമുല്ലയുടെ ഒരു ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഇതും വേണമെങ്കിൽ ആ വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ് ഇതുണ്ട്. ഇത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഇതാ കേട്ടോ, നൂല അതൊന്നും പോകത്തില്ല, സിൽക്കാണ് മെറ്റീരിയല്. ഷോൾ വന്നിട്ട് ഇതുവരും ഷോൾ, ടോപ്പ് തന്നെയാണ് ഷോളായിട്ടും വരുന്നത്, ടോപ്പിന്റെ ഇത് തന്നെയാണ് ഷോളായിട്ടും വരുന്നത്. പക്ഷെ നല്ല ലെങ്ത്തും വിഴുത്തും എല്ലാം ഉണ്ട്, നല്ല ഭംഗിയാണ്, നല്ല ഒതുങ്ങിക്കിടക്കുകയും ചെയ്യും. അതാണ്, നല്ല സ്മൂത്താണ്. ചില ബനാറസി വരുമ്പോ ഇങ്ങനെ വട്ടി പോലെ നിൽക്കും, ഇത് അങ്ങനെയല്ല, നല്ല സ്മൂത്താ, നല്ല പറ്റി ചേർന്ന് കിടക്കും. ഇന്ന് കാണിക്കുന്ന മുഴുവൻ ഒരുമാതിരി പ്രീമിയം ലെവലിലുള്ള ഇതാണ് ചുരിദാർ സെറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇൻഡിഗോ, ഇൻഡിഗോയില് ഇതുണ്ടോ, മറച്ചും ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക, ബോട്ടം വരുമ്പോ ഇങ്ങനെ ഒരു സ്ലബ് സിൽക്കിന്റെ ബോട്ടം വരും. നേവി ബ്ലൂ, ആ നേവി ബ്ലൂ ഇൻഡിഗോയുടെ ആ ഡാർക്ക് ഷെയ്ഡ്. ഷോളാണെങ്കിൽ നമ്മുടെ നെക്ക് കോട്ടയാണ് ഷോള്, താഴെ വരെയും കാണിക്കുന്നു ഒരുപോലെ കേട്ടോ. അടുത്തൊന്നും കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സാധനം കിട്ടണം. അടുത്തോ ഈ പാർട്ടായിട്ട് കാണിക്കാതെ ഞാൻ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് കൂടുതലാണ്. ഇതാ ഇനി ഇത് പ്യുർ മോഡാണ്. ഗീസ് ചുരിദാർ ഉണ്ടോ, ഇതിന്റെ വേറെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഇന്നിപ്പോ കാണിക്കുന്നുണ്ട്, ഷോപ്പിലുണ്ട്, ഞാനിത് ഷോപ്പിൽ നിന്ന് എടുത്ത പ്യുർ മോഡാറിന്റെ. രണ്ടും ബൈക്ക് ഒരുപോലാണോ? പ്യുർ മോഡാളാണ്, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനത്തെ ഒരു പ്രിന്റ് വരുന്ന പ്രിന്റ് തന്നെ. കൂടുതൽ ആലോചിക്കുന്നത് ഇതിന്റെ ലൈനിങ് ഉണ്ടോ, ഇല്ലല്ലേ, ഇല്ല. ഫോട്ടോ ഇങ്ങനെ വരും, മുടാട് തന്നെ ഷോള്. ഷോളിന്റെ അറ്റത്ത് ആ ഒരു സിൽവർ സെറിയുണ്ട്, അടിപൊളിയാണത്, നല്ല പാർട്ടി ടച്ച് തരുന്നു. എനിക്ക് ഈ ചുരിദാർ സെറ്റ് കാണിക്കാൻ ഒത്തിരി പാടാട്ടോ, സത്യം ഞാൻ പറയാം. എനിക്ക് ചിലർക്ക് എത്ര ഈസി ആയിട്ടാണ് കാണിക്കുന്നത് അറിയാം, എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ കിടന്ന് പോണാകൃതി കാണിക്കുന്നു, അടിയിലത്തെ ഈ സംഭവം ഇട്ടോ. നല്ല ലെങ്ത്തോ, ഷോളിന്റെ ലെങ്ത് ഉണ്ടോ, അല്ലല്ലേ, ഭയങ്കര ഭയങ്കര നമുക്ക് കംഫർട്ടാണ്, നല്ല സ്റ്റാൻഡേർഡും ആണ്. ഉടാളല്ലേ, മോശം വരുമോ? ഉടാളിട്ട് കഴിഞ്ഞാൽ തന്നെ അതിനൊരു പ്രത്യേകതയാണ്. ഇനി മുമ്പേ കാണിച്ച ഉടാളിന്റെ വേറൊരു കളറെ, ഒരു ഗ്രീൻ ഷെയ്ഡ്, നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, അയത്തേൽ എല്ലോയുടെ ഒരു പ്രിന്റ് വരും. ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും, ഇതാണ് ബോട്ടം. പിന്നെ ഷോള് ഇത് കാണിച്ചേട്ട് തന്നെ സെയിം ഷോള്, നല്ല സോഫ്റ്റ് ആണ്, ഇടാനൊക്കെ നല്ല സുഖമാണ്, നല്ല ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റേറ്റ് ഉണ്ട്, മോഡലല്ലേ, പ്യുർ മോഡലല്ലേ, അപ്പൊ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും വരികയും ചെയ്യും. ഇനി നമുക്ക് ടസ്സർ ഉണ്ടോ, പ്യുർ ടസ്സർ ആദ്യത്തേത് ഇതാണ്, ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു, ക്രോസ് സ്റ്റിച്ച് കട്ട് വർക്ക്, യോക്ക് പാട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓനിയന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് കണ്ടോ. ഇത് വരും ബോട്ടം, ഒരു സെമി സിൽക്കി സാൻഡോൺ അല്ല, ഇച്ചിരി കൂടെ ഒരു വേറൊരു ബോട്ടം, ടസറല്ല, ബോട്ടം ടസറല്ല, അതെപ്പോഴും അങ്ങനെ വരുമല്ലോ, ഫുൾ ഫുൾ ഇതായിട്ട് ഉള്ളത് വരത്തില്ലല്ലോ. പിന്നെ ഷോൾ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത ഷോൾ, ദേസി ടസറിന്റെ പോലെ, ഒരു പോലെയല്ല, വെയിറ്റ് കുറഞ്ഞ ടസർ. ടസർ തന്നെ പല ഇതുണ്ടല്ലോ, പേപ്പർ പോലെ ഇരിക്കുന്ന ആ ഒരു സ്റ്റഫ്. ബോഡി ഇങ്ങനെ ഇരിക്കും ഫുള്ള്, ബോഡി ഫ്രണ്ട് ഫുള്ള് ഇങ്ങനെ, ഫ്രണ്ടിലത്തെ യോക്ക് പാർട്ടിൽ കട്ട് വർക്കും ഉണ്ട്, ബാക്കിയുള്ളടത്ത് ചെറിയ എന്നാ പറയുക എംബ്രോയിഡറി വർക്ക്, നമ്മുടെ ബുട്ട ബുട്ട പോലല്ല, ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് ഉണ്ട്.
എസറിന്റെ ആകുമ്പോ റേറ്റ് ഉണ്ട് അറിയാലോ. വേറൊരെണ്ണം പ്ലെയിൻ ബെസറ്, ടോപ്പ് പ്ലെയിന്, ബോട്ടം പ്ലെയിന്, ഷോളയിലാണ് വർക്കുള്ളത്. ഷോള് നിറച്ചും വർക്ക്, എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക. നല്ല ലെങ്ത്ത് ഇതൊക്കെയുള്ള നല്ല പ്യുവർ ടെസറിന്റെ ഷോള്, ബോട്ടം ടോപ്പ് പ്ലെയിന് ഷോള് വർക്ക്, നല്ല കളറാണ്. അടുത്തത് ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാ, താഴത്തെ പാർട്ടിൽ ഇങ്ങനെ വരും. തിരിച്ച് വേണമെങ്കിലും ചെയ്യാമായിരിക്കാം, അറിയത്തില്ല, തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം അത് ഒരു ട്രീയുടെ ഒരു ഇതാ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഹാൻഡ് വർക്ക് പോലെ ചെയ്തിരിക്കുക കേട്ടോ. ത്രെഡാണ്, ത്രെഡ് വർക്ക് ആയി ചെയ്തിരിക്കും. ത്രെഡ് വർക്കും ഉണ്ട്, മെഷീൻ വർക്കും ഉണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് വരും ബോട്ടം. ഷോൾ വരുമ്പോ ഇങ്ങനെ ഓരോന്നിന്റെ വർക്കിനനുസരിച്ചും വർക്ക് കൂടുന്നതനുസരിച്ചും ഇത്രയുള്ളൂ. നമുക്ക് ടസർ വേറെ എടുത്തു വെച്ചില്ല അല്ലെ. കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും റേറ്റിൽ വ്യത്യാസമുണ്ട്. ഹാൻഡ് വാഷ് പറ്റത്തില്ല, ഡ്രൈ വാഷേ പറ്റത്തുള്ളൂ. ടസറിനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, പ്യുവർ ടസറിനെ പറ്റി. അപ്പം അത് ആ രീതിക്ക് വില കൂടുമ്പോ തോറും നമ്മൾ പിന്നെ ചായക്ക് മധുരം കൂടുന്ന പരസ്യത്തിൽ പറയുന്ന പോലെ വില കൂടുന്തോറും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കണം. വില കുറഞ്ഞ സിന്തറ്റിക് മിക്സൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വില കൂടുമ്പോൾ സ്റ്റാൻഡേർഡ് ഫീലിംഗ്, ഈക്വാ സ്റ്റഫിനൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട്. എന്നാൽ വില കുറഞ്ഞ സാധനത്തിന് അതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. വില കുറഞ്ഞ നമുക്ക് നമ്മളുടെ ചോയ്സാണ്, നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുന്നതിൻ്റെയാണ്. നമുക്ക് ചിലപ്പം നല്ല വില കുറഞ്ഞ സാധനം നല്ല ഭംഗിക്ക് അത് സ്റ്റിച്ചിങ്ങും എല്ലാം കറക്റ്റാക്കി നല്ല മോഡലും നല്ല ആക്സസറീസും ഒക്കെ ഇട്ട് നല്ല വില രീതിക്ക് തോന്നിക്കുന്ന രീതിക്ക് കൊണ്ടു നടക്കാം. പക്ഷെ ചിലരുടെ മനസ്സിൽ അവരുടെ എല്ലാവരും മൈൻഡ് സെറ്റാണ്, ചിലരുടെ മനസ്സിൽ അങ്ങ് കൂടിയത് ഇട്ട് കഴിഞ്ഞാലേ ആ വില കൊടുത്താലേ അതങ്ങ് നമ്മൾ അത്ര ഒരു പവർഫുൾ ആകും എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതെടുക്കാം, അത് ഓരോരുത്തരെയും പറയില്ലേ, മൈൻഡ് സെറ്റാണ് ഇത്. വില കൂടിയതിട്ട് കുറഞ്ഞതിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു യോ 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 എന്ന്. പക്ഷെ അല്ലെങ്കിൽ വില കൂടിയ 10-20,000 രൂപയുടെ സാരിയൊക്കെ കൊടുത്തിട്ട് എന്നാ പോനാകൃതിയാണ് ചിലപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറയുമോ, വലിച്ചു മാറി അങ്ങോട്ട് വിയർത്ത് കുളിച്ച് അത് ചേരാതെ ഒരു മാതിരി അവനവന് തേരാത്ത നിറവും എല്ലാം ആയിട്ട് ഉടുക്കുന്ന രീതി, കൊണ്ടു നടക്കുന്ന രീതി, അതിനിടുന്ന ആക്സസറീസ്, അതൊക്കെ ഏത് സാധനവും. പിന്നെ അവനവന് ചേരുന്ന ഒരു ഇതുണ്ടല്ലോ, എല്ലാവർക്കും എല്ലാം ചേർന്നോന്നില്ല. ഇപ്പൊ ട്രെൻഡാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം വലിച്ചു കയറ്റി അവനവന് ഇടണമെന്ന് പറഞ്ഞ അതിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് ചേരുമെന്ന് നോക്കണം, നമ്മുടെ ബോഡിക്ക് ചേരുമെന്ന് നോക്കണം. ചേരുമെങ്കിലേ നമ്മൾ ട്രെൻഡിന്റെ പുറകെ പോകാവുള്ളൂ. ട്രെൻഡിന്റെ പുറകെ പോകുന്നതിൽ കാര്യമില്ല, അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ ഓരോന്ന് പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് പോവാ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇതേ പിന്നില്ലേ സബ്സ്ക്രൈബ് ഇല്ലേ, എപ്പോഴും മറന്നുപോയി എൻ്റെ പേര്, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നോട് യോ എൻ്റെ ദൈവം എന്ത് പഴയ വീഡിയോയ്ക്കകത്ത് എന്നറിയാവോ, എന്തോരം പേര് എൻക്വയറി വരുന്നെന്നറിയാവോ. അതല്ല കേട്ടോ, അത് നിങ്ങൾ പഴയ വീഡിയോ കാണുന്നത് ഒരു വർഷം മുന്നത്തെ 2 വർഷത്തെയൊക്കെ സാരി എടുത്തിട്ട് ചോദിക്കുന്നത് അതുകൊണ്ടോന്ന്. സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലി വൈകുന്നേരം 7 മണിക്കാണ് നമ്മളുടെ വീഡിയോ. സൺഡേസ് യൂഷ്വലി വീഡിയോ ഉണ്ടാവാറില്ല, ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് വീഡിയോ. ബ്ലൗസിന്റെ വീഡിയോ നാളെ രാവിലെ, അല്ല നീ അത് പറയേണ്ട കാര്യമില്ലല്ലേ, ബ്ലൗസിന്റെ വീഡിയോ ഓൾറെഡി കയറി പോയി കാണും. എന്താ പറയുക, ഒരു ദിവസം നിന്ന് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ടാറ്റാ.